വിശ്വ സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒഥല്ലോ. തന്റെ പ്രിയ പത്നി ഡെസ്ഡെമോനയെ കുറിച്ച് ഒഥല്ലോ അഭിമാന സമേതം പറയാറുണ്ട്. സ്വഭാവത്തിന്റെ ദേവതയാണവൾ സംശയിക്കുന്നൊരു കാലം അക്ഷരസാണ്. ഈ ഡെസ്ഡെമോന ജനിച്ചത് വെനീസ് നഗരത്തിലാണ്, യൂറോപ്പിൽ. അവളുടെ ഭർത്താവ് ഒഥല്ലോ ആഫ്രിക്കക്കാരനാണല്ലോ. ഉത്തരാഫ്രിക്കയിൽ മൂർവർഗക്കാരുടെ ഇടയിൽ ജീവിത ക്ലേശത്തിന്റെ നടുവിൽ അന്ന് അടിമക്കച്ചവടം നിലവിളിക്കുന്ന കാലം. ഒരു മുതലാളി അവനെ വിലയ്ക്ക് വാങ്ങിച്ച് വെനീസ് കൊണ്ടിരുന്നു. സേനയിൽ ചേർന്നവൻ പോരാടിയത്രയോ ജീവൻ മരണ സമരഭൂമി മെല്ലെ ഉയർന്നുയർന്നു വെനീസിലെ സർവസൈന്യാധിപനാണൊഥല്ലോ സർവസൈന്യാധിപനാണൊഥല്ലോ. സ്വന്തം കഴിവുകൊണ്ട് വെനീസിലെ സർവസൈന്യാധിപനായി ഉയർന്നിരിക്കുന്നു. ഈ സർവസൈന്യാധിപന്റെ ലെഫ്റ്റനന്റ് ആണ് കാഷ്യോ. ഒഥല്ലോയുടെ പട്ടാളത്തിലെ പതാകാവാഹകനാണ് ഇയാഗോ. ഇയാഗോയുടെ മനസ്സിൽ ഒഥല്ലോയെ സംബന്ധിച്ച ഒരു പ്രതികാര ബുദ്ധി ഇരുന്ന് പുകയുന്നുണ്ട്. ഇയാഗോയ്ക്ക് ലഭിക്കേണ്ടതാണ് ഉപനായക പദവി, ലെഫ്റ്റനന്റ് പദവി എന്ന് അയാൾ വിശ്വസിക്കുന്നു. പക്ഷേ ഒഥല്ലോ ചെയ്തതെന്താ? അയാളുടെ ഇഷ്ടതോഴന് കാഷ്യോയ്ക്ക് കൊടുത്തു കളഞ്ഞു ലെഫ്റ്റനന്റ് പദവി. വരട്ടെ, സന്ദർഭം വരുമ്പോ ഇവനെ ഞാൻ പിടിച്ചോളാം. ഇങ്ങനൊരു പ്രതികാര ബുദ്ധി അവന്റെ മനസ്സിൽ നിന്ന് പുകയുന്നുണ്ട്. ഇനി ഒരാളെ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. റോഡ്രിഗോ, ഒരു വിഡ്ഢിയൻ റോഡ്രിഗോ. ഡെസ്ഡെമോനയെ കല്യാണം കഴിക്കാൻ മോഹിച്ച് നടന്നവനാണ് ഈ റോഡ്രിഗോ. കിട്ടിയില്ല. ഡെസ്ഡെമോനെ ഒഥല്ലോയുടെ ഭാര്യയായി കഴിഞ്ഞിട്ടും ഇനിയും അവൾ തന്റേതായി തീരും എന്ന് സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു വിഡ്ഢിയൻ. ഈ കഥ അർദ്ധരാത്രി കഴിഞ്ഞ ഒരു സമയത്ത് വെനീസ് നഗരത്തിൽ ആരംഭിക്കുന്നു. ചന്ദ്രനില്ല തരാവിത കൂരിരുട്ടാകുന്ന കരിമ്പടം പതിച്ചു വെനീസ് നഗരം ഉറക്കമാണ്. ചന്ദ്രനില്ല തരാവിത വെനീസ് നഗരത്തിൽ പൗരന്മാരെല്ലാം ഗാർഡൻ നിദ്രയിൽ ആണ്ടുകിടക്കുന്ന സമയം. ആ തെരുവിലും ഒരു ഒറ്റ മനുഷ്യനെയും കാണാനില്ല. പക്ഷേ അവിടെ ആ ബംഗ്ലാവിന്റെ ഗേറ്റിൽ അതാ നിൽപ്പതുണ്ട് രണ്ടാളുകൾ, അതാ നിൽപ്പതുണ്ട് രണ്ടാളുകൾ, ശബ്ദശൂന്യമാ വീതിയിൽ അങ്ങു നിൽപ്പതുണ്ട് രണ്ടാളുകൾ, നിൽപ്പതുണ്ട് രണ്ടാളുകൾ. കള്ളന്മാരാണോ പതുങ്ങി പരിങ്ങി നിൽക്കുന്ന രണ്ടെണ്ണം ആ ഗേറ്റിനടുത്ത്? അതിൽ ഒരുത്തം മറ്റവനോട് പറയുന്നു, നിന്റെ ആവശ്യമല്ലോ വിളിയടാ. ആശാന എനിക്ക് പേടിയാവും. പേടിയാവുന്ന വിളിയടാ. കൂട്ടുകാരന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോ പതുക്കെ വിളിച്ചു. വീട്ടിലാരും ഇല്ലേ? ഏ വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? ഒന്നോട് പതുക്കെ വിളിയടാ, അവരെ ഉണർന്നു പോകടാ. വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ നിനക്ക് പേടിയാവുന്നെങ്കിൽ ഞാൻ വിളിക്കാം. ഏ വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? ഏ ഇവിടെ കള്ളം കയറി. നോക്കടാ, മോള് തന്നെ വിളക്ക് കത്ത്. ആളുണർന്നിട്ടുണ്ട്, ആളുണർന്നിട്ടുണ്ട്. ഞാനിനി ഇവിടെ നിൽക്കില്ല. പറയാനുള്ള നീ പറഞ്ഞോളും, ധൈര്യമായിട്ട് പറയും. വേണം പറയുമല്ലോ. ഏറ്റല്ലോ. ഗുഡ് നൈറ്റ്. അവൻ കടന്നു.
ആരാണാവോ സുഖമായിട്ട് കിടന്നുറങ്ങി ആര്യു കുത്തിയുണർത്തി കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് കടന്നത്? മറ്റാരുമല്ല ഇയാഗോ. മനസ്സിൽ പ്രതികാരത്തിന്റെ പകയുമായിരിക്കുന്ന ഇയാഗോ ഇവിടെ നിൽക്കുന്നത് റോഡ്രിഗോ. ഒരു മധ്യവയസ്കൻ പ്രത്യക്ഷപ്പെടുന്നു ആ വീട്ടിന് മുകൾ തട്ടിൽ. വിളക്കുയർത്തി പിടിച്ച് അദ്ദേഹം ചോദിക്കുന്നു, ആരാണാ അദ്ദേഹം ബാളം ഉണ്ടാക്കുന്നത്? റോഡ്രിഗോ മിണ്ടുന്നില്ല. നാശങ്ങൾ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ആരാണാ അദ്ദേഹം ബാളം ഉണ്ടാക്കുന്നത്? ഞാനാണ്. പേരില്ലേ? റോഡ്രിഗോ. ആഹാ, നീയോ? എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിന്റെ പരിസരത്ത് നിന്നെ കണ്ടുപോരുന്ന്? പറഞ്ഞിട്ടില്ലേ നേരെ വന്ന് വിളക്കിട്ടെന്ന് ഞാൻ പാഠം പഠിപ്പിക്കും മര്യാദ കണ്ടത്? ക്ഷമിക്കണേ, ഞാൻ അസഖ്യപ്പെടുത്തിയ ഒരപേക്ഷയുണ്ട്, പോയി നോക്കുമോ പൊന്മകളുടെ പോയി നോക്കുമോ പൊന്മകളുടെ എന്തടാ അങ്ങയുടെ മകളെ? ഈ നാട്ടിലെ സേനാനായകനോതല്ലോ ഓടിച്ചോണ്ട് പോയി. മനുഷ്യനെ ആക്ഷേപിക്കാൻ നടക്കരുത്, മനുഷ്യനെ ആക്ഷേപിക്കാൻ നടക്കരുത്. തിരുമേനി, ഞാനീ പറയുന്ന അവിടത്തേക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം, പക്ഷെ എന്റെ അപേക്ഷ ഞാൻ ആവർത്തിക്കുകയാണ്. പോയി നോക്കുമോ പൊന്മകളുടെ പൂമണിയറയ്ക്കുള്ളിലായി, പോയി നോക്കുമോ പൊന്മകളുടെ പൂമണിയറയ്ക്കുള്ളിലായി. ഇതുവരെ ഇത്രയും ധൈര്യമായിട്ട് അവൻ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സംശയം തോന്നി, ചെന്ന് വാതിലിൽ തട്ടി. ഡസ്റ്റ്മന, മോളെ, വാതിൽ തള്ളിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. അദ്ദേഹത്തിന് പാഞ്ഞുപോയി. ആ പെണ്ണ് മകൾ ഡസ്റ്റ്മന ഉറങ്ങുന്ന കിടക്കയ്ക്ക് ചുറ്റും മണ്ണ് കിടക്കുന്ന യവനിക്ക് വലിച്ചുയർത്ത് നോക്കുമ്പോൾ ഇല്ല. മകളെ തിരിച്ചോണെങ്കിൽ ഇവിടെ കിടന്ന് മകളെ ഉണ്ടാക്കിയാ പോരാ. അവൾ അവിടെ ഉണ്ട്, ഒതല്ലോണ്ട് ബംഗ്ലാവിലുണ്ട്. എല്ലാരെയും വിളിക്കൂ, അരജന്മാരെ വിളിക്കൂ, ആയുധമെടുക്കാൻ പറയൂ, സമയം കളയരുത്. ഓരോ സംഘമാണ് പുറപ്പെട്ട് കഴിഞ്ഞു. ആള് കൂന്തു പരിചയം പിടിച്ച് ഏറ്റവും മുമ്പേ അവൻ റോഡ്രിഗോ. പെണ്ണിന്റെ തന്ത്രം രണ്ടാമതാണ്. ഈ സമയത്ത് ഒതല്ലോ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഉമ്മറത്ത് ചിന്താധീനായിട്ട് നടക്കുന്നു. ഒരു നിഴല് പോലെ അവനുണ്ട് ഇയാഗോ. അവൻ പറയുന്നു, സേനാനായക, ആ റോഡ്രിഗോ അങ്ങേ കണ്ടമാനം ആക്ഷേപിക്കുന്നല്ലോ. അവൻ കല്യാണം കഴിക്കാൻ നിശ്ചയം കഴിച്ചു വെച്ചിരുന്ന പെണ്ണിനെ അങ്ങ് മോട്ടിച്ചോണ്ട് പോയെന്നൊക്കെയല്ലേ അവന്റെ ആരോപണം? അതൊക്കെ പറഞ്ഞിട്ട് ഓ നനച്ചാലും കുളിച്ചാലും തീരാത്ത കുറെ ആക്ഷേപം അതൊക്കെ കേട്ടിട്ട് എന്റെ രക്തം അങ്ങനെ തളച്ചു. പക്ഷേ ഞാനൊന്നും ചെയ്തില്ല ഇയാഗോ. ജീവിതകാലം അത്രയും അവിവാഹിതനെ കഴിയാൻ തീരുമാനിച്ചവനാണ് ഞാൻ, ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ എന്നുള്ള കയ്യിൽ. പക്ഷേ ഉപനായകൻ കാഴ്ചയോ കാഴ്ചയും കൂട്ടരും അയാൾ സേനാനായകൻ അഭിവാദനം ചെയ്തു. അങ്ങോട്ടനെ രാജസന്നിധിയിൽ എത്തണമെന്ന്. എന്താണ് രാജസന്നിധിയിൽ ഈ അർദ്ധരാത്രി? എന്തോ അത്യാവശ്യ കാര്യമാണ്, അങ്ങനെ കൂട്ടിക്കൊണ്ടു ചെല്ലണം. ശരി, ഞാൻ ഉടനെ വരാം. അതെ, അകത്തു പോയി ഭാര്യയോട് യാത്ര ചെറങ്ങി വന്നു. പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ ഇയാഗോ ചാടി വീണു. സേനാനായക, പോകരുത്. എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഭാര്യയുടെ അച്ഛനും കൂട്ടുകാരുമാണെന്നാണ്. ഒരു വഴക്കിന്റെ ലക്ഷണമാണ്. ഓ, ഒരടിയുടെ മണം വരുന്നുണ്ട്. ഒന്ന് ഒളിച്ചിരുന്നേക്കാവോ? 5 മിനിറ്റ്. നീ പോടാ, ആരാലും വരട്ടെ. ഒതല്ലോ വിളിച്ചു ചോദിച്ചു, ആ വരുന്ന ആരൊക്കെയാണ്? ശബ്ദം കേട്ടപ്പോൾ ഡസ്മനയുടെ അച്ഛന് ആളുടെ മനസ്സിലായി. അദ്ദേഹം വിളിച്ചു പറയുന്നു, എടാ കർമ്മനോടുണ്ടാ, കേരള പിടിച്ചു കെട്ടടാ, പിടിച്ചു കെട്ടവനെ. ഊരി പിടിച്ച വാളുമായി അനുജന്മാർ പാഞ്ഞു ചെല്ലുമ്പോൾ അക്ഷോഭ്യനായി നിന്ന് ഒതല്ലോ വിളിച്ചു പറഞ്ഞു, കീപ്പ് അപ് യുവർ ബ്രൈറ്റ് ഷോട്സ്, ദി ഡ്യൂ വിൽ റസ് ദം. ഭദ്രമുറയിൽ ഉറങ്ങട്ടെ, ഭദ്രമുറയിൽ ഉറങ്ങട്ടെ.
കാളത്ര ശക്തമാണെന്ന് അതക്കാർ അടക്കി നിർത്താൻ പാളിന്റെ കാളത്ര ശക്തമാണെന്ന് അതക്കാർ അടക്കി നിർത്താൻ ഭദ്രമുറയിൽ തുരുമ്പെടുക്കും. ഈ പരിഹാസം കൂടെ കേട്ടപ്പോഴേക്ക് അദ്ദേഹത്തിന് സഹിക്കമയത്ത സങ്കടം, അടക്കാനാമത്തെ ദേഷ്യം. നോക്കി നിൽക്കുന്നോട പിടിച്ച് കെട്ടണവനും കഴുത്ത് വെട്ടണം. കഴുത്തണ്ടാവണോ എങ്കിലേ ഒന്ന് ബിംബുണർത്തട്ടെ മന്നവ സന്നിധിയിൽ അണയണമെന്നു ഞാൻ കാണുക ചുറ്റും നൃപ ദൂതരാണിവർ കാത്തിരിപ്പൂ കാര്യാലയത്തിൽ നൃപൻ. രാജാവ് എന്നെ കാത്തിരിക്കുന്നു, എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. അവിടെ വരെ ചെന്നിട്ട് എന്താ സംഗതി നിറഞ്ഞിട്ട് വന്നേക്കാം, പിന്നെ കഴുത്ത് വെട്ടിക്കോളൂ. ഓഹോ, ഇയാളെ രാജാവ് കാത്തിരിക്കുന്നല്ലേ. ഞാനും വരുന്നു. വാദിയും പ്രതിയും രാജസന്നിധിയിലെത്തി. വെനീസിലെ രാജാവ് കാത്തിരുന്നത് ആ വാദിയല്ല, പ്രതിയാണ്. ഒഥല്ലോ കണ്ടപ്പോ അദ്ദേഹത്തിന് സന്തോഷമായി. ആ ഒഥല്ലോ വരൂ വരൂ, നമ്മുടെ നാടിന് ഒരു മഹാവിപത്ത് നേരിട്ടിരിക്കുന്നു. ആ സൈപ്രസ് ദ്വീപിന് ചുറ്റും തുർക്കിയുടെ യുദ്ധക്കപ്പലുകൾ വളഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ആ ദുരന്തം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളെയല്ല മറ്റാരെയും കൊണ്ടയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഉടനെ നാറായിക്കോളൂ. രാജകൽപ്പന ഞാൻ അനുസരിക്കുന്നു എന്ന് ഒഥല്ലോ പറഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മൂപ്പലാന്റെ രാജാവ് കണ്ടത്. അല്ല, നിങ്ങളും വന്നോ? നിങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹി. രാജ്യത്തിന്റെ ആപത്തുണ്ടായപ്പോ ആരും വിളിച്ചില്ലെങ്കിലും അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് വന്നല്ലോ. മഹാരാജാവ്, രാജ്യസ്നേഹമല്ല പിന്നെ അടിയന്റെ മകൾ ദശവന മരിച്ചുപോയോ? ഓ, അങ്ങനെ പറയുന്ന സത്യം ഞാൻ അറിഞ്ഞില്ലതിന്. ഇനി ഉറക്കമായിരുന്നു, ഒരു കാട്ടുകള വീട്ടിൽ കയറി വന്ന് പെണ്ണിനെ കണ്ണി പൊടി കിട്ടോ ഗുണോത്തരം ചെയ്തോ അവള് പൊടിച്ചോണ്ട് വെക്കണം. അല്ല, നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മകളെ മോട്ടിച്ചോണ്ട് പോയ ആളെ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ. ആരാണെന്ന് പറയൂ, ആരായാലും പറയൂ, എന്റെ സ്വന്തം മകനാണെങ്കിൽ പറയൂ. മഹാരാജാവ്, മറ്റാരുമല്ല, ഈ നാട്ടിൽ ആണുങ്ങളില്ലാത്ത പോലെ എവിടെ കിടന്ന ഒരു കാട്ടുകളരെ, ഒരു കാട്ടുകർമ്മനെ ഇവിടുത്തെ സൈന്യാധിപനായിട്ട് കൽപ്പിച്ച് നിയമിച്ചുണ്ടല്ലോ. ഇതാ നിൽക്കുന്നു ഒഥല്ലോ, ഇവരൊരുത്തരാണ്. സ്തബ്ധമായി ചുറ്റും സഭാതലം, മന്ത്രിമാർ ശബ്ദമടക്കി. വിളർത്തുപോയി മന്നവൻ. ഒഥല്ലോ, ഈ ആരോപണം ശരിയാണോ? മഹാരാജാവ്, കാര്യം ശരിയാണ്. അദ്ദേഹത്തിന്റെ മകളെ ഞാൻ വിളിച്ചോണ്ട് പോയി, പക്ഷെ അദ്ദേഹം പറയുന്ന മാതിരിയല്ല. അക്ഷമരല്ലെങ്കിൽ അക്കഥ നിങ്ങളോടൽപ്പമോദംക്ഷമിക്കൊള്ളുമെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വാസം വരില്ല. യാഗോ, നീ ചെന്ന് അവളിങ്ങ് വരാൻ പറയൂ. യാഗോ ഓടി. ശരി, അതാണ് സത്യം. ആ പെണ്ണിങ് വരട്ടെ, രാജാവ് പറഞ്ഞു. അവൾ വരട്ടെ, അപ്പൊ നമുക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് പറയാനുള്ള പറയൂ, ധൈര്യമായിട്ട് പറയൂ. മഹാരാജാവ്, ഇതാ ഡസ്റ്റ്മണയുടെ അച്ഛൻ വളരെ ഗൗരവത്തിൽ തന്നെ നോക്കുന്നു. ഇപ്പോഴിങ്ങനെ നോക്കുന്നെങ്കിലും സ്നേഹിച്ചിരുന്നു. ഇദ്ദേഹത്തിന് എന്നോട് വലിയ കാര്യമായിരുന്നു, എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അണഞ്ഞാൽ ദയാപൂർവം ഇദ്ദേഹം പൂർവകഥകൾ ആരായിരുന്നു. ഞാൻ ചെല്ലുമ്പോ ഇദ്ദേഹത്തിന് എന്റെ പൂർവകഥ അറിയണം. ഞാൻ എന്റെ കഥ, ആത്മകഥ, ആഫ്രിക്കയിൽ ജനിച്ച് ഞാൻ ഇവിടുത്തെ സൈന്യാധിപനായത് കഥയല്ലേ വിസ്തരിച്ച് ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ ആദ്യവസാനം അവൾ എന്റെ കഥ കേട്ടിട്ടില്ല. ഉൽക്കട ശോകം എഴുന്നേറ്റ് പോയാലോ തൻ ഗൃഹ ജോലികൾ തീർത്തുടൻ വീണ്ടും വന്നിരിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ കഥ പറഞ്ഞു തീർത്തിരിക്കും. ഒരിക്കലും അവൾ എന്റെ കഥ ആദ്യവസാനം കേട്ടിട്ടില്ല. മഹാരാജാവേ, ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഭൃത്യൻ വന്ന് പറയുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലണം. ചെന്നു,
ചെന്നപ്പോഴാരും അവിടെ ഇല്ല. ഞാൻ വാതിൽ തട്ടി വിളിച്ചപ്പോ ഇറങ്ങി വന്നത് ഡസ്റ്റ്മാൻ. ഞാൻ ചോദിച്ചു, അച്ഛനില്ലേ? ഇല്ല, അച്ഛനില്ല. അച്ഛനില്ലേ? അപ്പോൾ എന്നെ വിളിപ്പിച്ചാരാണ്? വിളിപ്പിച്ചത് അച്ഛനല്ല, സേനാനായക. എനിക്ക് അങ്ങയുടെ ജീവിതകഥ ആദ്യാവസാനം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ദയവായി ഒന്ന് പറയുമോ? മഹാരാജാവ് ഞാനെന്റെ കഥ പൊടിപ്പും തൊങ്ങലും വെച്ചങ്ങോട് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. കഥ തീർന്നപ്പോ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുടച്ചിട്ട് എന്നോട് പറയുന്നു, സേനാനായക അങ്ങയ്ക്കൊരു സ്നേഹിതനുണ്ടെങ്കിൽ, ആ സ്നേഹിതൻ എന്നെ പ്രേമിക്കുമെങ്കിൽ, അവൾ എന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ അങ്ങനെ മറച്ചൊക്കെ പറഞ്ഞത്? ഇതിൽ കൂടുതൽ എങ്ങനെ പറയും, എങ്ങനെ തെളിച്ചു പറയും ഇത്തരം കാര്യങ്ങൾ ഒരു കാമുകന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണ്? മഹാരാജാവേ, സത്യം പറയട്ടെ, ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞു കത്തും മറുപടിയുമായി. അവസാനം ഞങ്ങൾക്ക് ഇരുപേർക്കും അറിയാം ഈ അച്ഛൻ ഞങ്ങളുടെ ബന്ധം ഇഷ്ടപ്പെടില്ല. ഈ അച്ഛൻ അറിയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങൾ ഞാൻ ചെയ്ത കൂടോത്രം. അതാ അവൾ വരുന്നു, ഡസ്റ്റ്മാൻ വരുന്നു. ഡസ്റ്റ്മാൻ വേഗം വരും, അച്ഛനോട് സംസാരിക്കൂ, അച്ഛന് ബോധ്യം വരട്ടെ. മകൾ വരുന്നു കേട്ടപ്പോഴേക്ക് അച്ഛനങ്ങ് ചൂടായി. കർമ്മന്റെ കൂടെ പോയവളെ, ഇവിടെ കൂടിയിരിക്കുന്ന ഈ മാന്യന്മാരിൽ, എടി ഞാൻ ഉൾപ്പെടെയുള്ള മാന്യന്മാരിൽ നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും എന്ന് എനിക്ക് ഇപ്പോഴറിയണം. ആ പറ അച്ഛാ, അച്ഛൻ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? അച്ഛനത്തെ സംശയം, എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും എന്റെ അച്ഛനോടല്ലേ. അച്ഛാ അച്ഛാ, ഇന്നലെ വരെ ഞാൻ അച്ഛന്റെ ഓമന മകൾ മാത്രമായിരുന്നു. ഇന്നു മുതൽ ഞാൻ അച്ഛന്റെ ഓമന മകൾ മാത്രമല്ല, ഇതാ നിൽക്കുന്നു ഈ നാട്ടിലെ സേനാനായകൻ ഒതല്ലോ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. മഹാരാജാവേ, ഞാൻ പോകുന്നു, ഇവളെന്റെ മകളല്ല. ഇറങ്ങിപ്പോയ മൂപ്പിൽ പിന്നെയും തിരിച്ചു വന്നു. ഒതല്ലോ, എനിക്ക് തന്നോടൊരു കാര്യം പറയണം. തന്റെ ഭാര്യ ഉണ്ടല്ലോ ഈ നിൽക്കുന്നവൾ, ഇവൾ എന്റെ മകളല്ല. ഇവൾ എന്റെ മകളായിരുന്നെങ്കിൽ എന്നെ ചതിക്കില്ല. ഇവൾ അച്ഛനെ വഞ്ചിച്ചവളാണ്. ഏ മനുഷ്യ, ഇവൾ അച്ഛനെ വഞ്ചിച്ചവ. അച്ഛനെ വഞ്ചിച്ചവൾ ചിലപ്പോൾ ഭർത്താവിനെയും വഞ്ചിക്കും. തനിക്ക് കേൾക്കണോ? തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ തന്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഈ കറുത്ത മനുഷ്യന് എന്തിനാ എപ്പോഴും വീട്ടു വിളിക്കുന്നത്? എനിക്ക് ഇളം കാണുമ്പോ പേടിയാവുന്നു പറഞ്ഞവളാ. ഇവള് അച്ഛനെ വഞ്ചിച്ചവളാ. അച്ഛനെ വഞ്ചിച്ചവൾ ഒരു പക്ഷേ ഭർത്താവിനെയും വഞ്ചിക്കും. ഓർമ്മിച്ചു ഒപ്പിലാൻ ഇറങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടും കെട്ടും രസം പിടിച്ചിരിക്കുകയാണ് രാജാവ്. അദ്ദേഹം പറഞ്ഞു, ഒതല്ലോ നിങ്ങൾ ഭാഗ്യവാനാണ്. ഈ നാട്ടിലെ സൗന്ദര്യതാണ് എന്റെ മുമ്പിൽ എന്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് നിർഭാഗ്യമുണ്ട്, നിങ്ങൾ ഉടനെ യുദ്ധത്തിന് പോകണം. അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. ഒതല്ലോയും സൈന്യവും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നീലക്കടൽ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് പടക്കപ്പലുകൾ പാക്കപ്പലുകൾ വരിവരിയായി നിരനിരയായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും നേരത്തെ സൈപ്രസ് ചെന്നടുത്തത് കാഴ്ചയും കൂട്ടരുമാണ്, ഉപനായകനും കൂട്ടരും. അവർ സൈപ്രസ് കോട്ടയിൽ കയറി നിന്ന് കണ്ണാടി വെച്ച് കടലിലേക്ക് നോക്കുകയാണ്. ഒതല്ലോ സഞ്ചരിച്ച കപ്പൽ കാണുന്നില്ല. വല്ലാത്ത പ്രകൃതിക്ഷോഭം. തിരമാലകൾ തമ്മിൽ വെച്ച് ആകാശത്തേക്ക് നോക്കുന്നു. ഒരയും പതയും ആകാശത്തേക്ക് വർഷിക്കുന്നു. തിരമാലകൾ വന്ന് കോട്ടയിൽ അടിച്ച് ചിതറുന്നു. വൃക്ഷങ്ങൾ തമ്മിൽ തല്ലുന്നു. വൃക്ഷങ്ങളോട് ഇഞ്ഞൊടിഞ്ഞു വീഴുന്നു. പ്രകൃതിക്ഷോഭം കേട്ടിട്ടും കേട്ടിട്ടുമില്ല ഈശ്വര.
സഞ്ചരിച്ച കപ്പൽ മുങ്ങിപ്പോയോ? എങ്കിൽ പിന്നെ ഞങ്ങളുടെ ഗതി എന്താണ്? ഇല്ല, ആ പശ്ചിമചക്രവാളത്തിൽ പൊട്ടുപോലെ ഒരു യാനപാത്രം പ്രത്യക്ഷപ്പെട്ടു. ആ കപ്പൽ കരക്കണഞ്ഞു. അതിൽ നിറഞ്ഞത് ഒഥല്ലോ അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ഡെസ്റ്റമന. അവളുടെ പിന്നാലെ എമീലിയ, ഇയാഗോടെ ഭാര്യ എമീലിയ. അവളുടെ പിന്നാലെ ഇയാഗോ, അവന്റെ പിന്നാലെ ഇതാ റോഡ്രിഗോ. അവൻ ഇവിടെയും വന്നിരിക്കുക വഴക്കുണ്ടാക്കാൻ. കാഴ്ച വിളിച്ചു പറഞ്ഞു, സൈപ്രസ് നിവാസികളെ, ഇതാ നമ്മുടെ സേനാനായകന്റെ ഭാര്യ ഡെസ്റ്റമന സസുഖം കരിക്കെത്തിയിരിക്കുന്നു. ടെസ്റ്റമനയുടെ കൈ പിടിച്ചു കുലുക്കി അയാൾ സ്വീകരിച്ചു. അപ്പോഴേക്കും ഒഥല്ലോ സഞ്ചരിച്ച കപ്പലും കരക്കണഞ്ഞു. സേനാനായകൻ കരക്കിറങ്ങി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, സൈപ്രസ് നിവാസികളെ, ഞാൻ സഞ്ചരിച്ച കപ്പൽ ഇന്നലത്തെ കൊടുങ്കാറ്റിൽപ്പെട്ട് കുറെ അകലെപ്പോയി. ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ആ ഒരു സന്തോഷ വർത്തമാനം, ഉടനടി യുദ്ധമുണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ദ്വീപിന് ചുറ്റും വന്ന തുർക്കുകളുടെ യുദ്ധക്കപ്പലുകളെല്ലാം ഇന്നലത്തെ കൊടുങ്കാറ്റിൽപ്പെട്ട് മുങ്ങിപ്പോയി. ഇന്ന് ഇതൊരു സുദിനമാണ്. ഈ രാത്രി നിങ്ങൾ യഥേഷ്ടം ആഘോഷിച്ചുകൊള്ളു. യാഗോ ഉത്തരവ്, കേശോ ഉത്തരവ്. നമ്മൾ പട്ടാളക്കാരാണ്, നമുക്ക് ഉത്സവവും ആഘോഷമൊന്നുമില്ല. ഇന്ന് രാത്രിയും വിജിലന്റായിരിക്കണം. ജോലിയെല്ലാം അസിസ്റ്റന്റുമാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഭാര്യ വിളിച്ചുകൊണ്ട് അവിടുത്തെ ബംഗ്ലാവിലേക്ക് പോകുന്നു. മധുവിധുകാലം ഒരു കറുത്തവും വെളുത്തവും കൂടെ ഒന്നിച്ച് ഒഥല്ലോയും ഡെസ്റ്റമനയും പോകുമ്പോ അവരെ തന്നെ ഉറ്റു നോക്കി നിൽക്കുന്നു. ഇയാഗോ അത്ഭുത ഭാവത്തിൽ നോക്കി നിൽക്കുന്നു. എന്നിട്ട് കാഴ്ചയുടെ ചുമല്ലും തട്ടി, ഇടാളിയാ ഒന്ന് നോക്കടാ, എന്തൊരു സൗന്ദര്യം. ലുക്ക് അറ്റ് ദാറ്റ് ഇൻവൈറ്റിംഗ് ഐസ്. അവരുടെ കണ്ണുകൾക്ക് കൊടുക്കണം കാശ്. പക്ഷേ കാഴ്ചയെ കിട്ടൂല യജമാനന്റെ ഭാര്യയുടെ സൗന്ദര്യം നോക്കാൻ. അവനറിയാം അത് അപകടം പിടിച്ച പണിയാണെന്ന്. ഇയാഗോ താളം മാറ്റി, ഇയാഗോ കാഷ്യയെ കുടിപ്പിച്ചു. കുടിക്കാത്ത കുടിച്ചപ്പോ ചില അനാശാസ്യ സംഭവങ്ങൾ ഉണ്ടായി. അടുത്ത ദിവസം രാവിലെ ഒഥല്ലോ താമസിക്കുന്ന ബംഗ്ലാവിന്റെ ഗേറ്റിൽ നിൽക്കുന്നു. കാഷ്യോ അവനാകം തകർന്നു പോയി. ഒറ്റ രാത്രി കൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? അവൻ അകത്തേക്ക് നോക്കി ആരെയോ കൈകാട്ടി വിളിക്കുന്നു. ഇതാ വരുന്നു എമീലിയ, ഇയാഗോടെ ഭാര്യ വരുന്നു. അവൾ ചോദിച്ചു, അല്ല ഇതാരും കാഷ്യോ, എന്ത് സംഭവിച്ചു? നേരാണോ? എന്നാൽ രാത്രി നിങ്ങളും എന്റെ ഭർത്താവും കൂടെ പോയി കുടിച്ചെന്നോ? കുടിയും കഴിച്ച് ഇവിടുത്തെ ഗവർണറെ ആക്രമിച്ചെന്നോ? ബഹളം കെട്ടു സേനാനായകൻ ഇറങ്ങി വന്നെന്നോ? നിങ്ങളെ പിരിച്ചുവിട്ടെന്നൊക്കെ പറയും. സത്യമാണോ? സത്യമാണോ? അപ്പൊ നിങ്ങളിപ്പോ ഉപനായകനല്ല? അല്ല. എടി ഞാൻ വന്നത് നീ എന്നെ സഹായിക്കണം. യജമാൻ അകത്തുണ്ടോ? ഒഥല്ലോ അകത്തുണ്ടോ? ഇല്ല, എന്റെ ഭർത്താവ് വിളിച്ചോണ്ട് പോയി കോട്ട പരിശോധിക്കാനൊന്നും പറഞ്ഞ. രണ്ടുപേരും കൂടി ഇപ്പൊ പോയതേ ഉള്ളൂ. എടി എങ്കിൽ നിന്റെ കൊച്ചമ്മയും കൂടെ ഒന്ന് വിളിക്കൂ. എന്തിന്? എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. മോശക്കാരനല്ലോ, ചുമ്മാതല്ലോ പിരിച്ചു വിട്ടത്. എടി അതൊന്നുമല്ല, നിന്റെ ഭർത്താവ് എനിക്കൊരു ബുദ്ധി പറഞ്ഞാ. ഞാൻ കൊച്ചമ്മയുടെ സങ്കടം പറഞ്ഞാൽ കൊച്ചമ്മ അദ്ദേഹത്തോട് പറയും, അദ്ദേഹം എന്നെ തിരിച്ചെടുക്കും. ഓ അത്രേ ഉള്ളോ? എങ്കി ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. അവൾ ചെന്ന് ഡെസ്മനെ വിളിച്ചോണ്ട് വന്നു. സഹതാപാർദ്ദയായ ഡെസ്മന കാഷ്യയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ വിശേഷം? കൊച്ചമ്മ വിശേഷമൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്നെ പിരിച്ചുവിട്ടു. ഞാൻ അറിഞ്ഞു, കഷ്ടമായി പോയി. സാരമില്ല, പേടിക്കണ്ട, തിരിച്ചെടുക്കും തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം. എന്താ മേലിയ? നമുക്കൊന്ന് പറഞ്ഞേക്കാം അദ്ദേഹത്തോട്. വാഗ്ദാനമേകുന്ന മേലിയ സാക്ഷിയായി ഏൽക്കാൻ ഞാൻ കഴിയും. മോഹമെനിക്കേറെയുണ്ട് പഴയപടി സ്നേഹിതരാവണം. കൊച്ചമ്മ അദ്ദേഹം വരുന്നുണ്ട്, യജമാനും വരുന്നുണ്ട്. ശരിയാണ്, ഒഥല്ലോ വരുന്നു, ഒറ്റയ്ക്കല്ല ഇയാഗോയും ഉണ്ട്. ഒഥല്ലോ വരുന്ന കേട്ടപ്പോഴേ കാഷു ഇറങ്ങി ഓടാൻ ഭാവിച്ചു.
ഡസ്റ്റ് അവനെ തടഞ്ഞു. നില്ല, അദ്ദേഹം വരട്ടെ, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ. വേണ്ട കൊച്ചും അദ്ദേഹത്തോട് വളരെ ഗൗരവപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പോട്ടെ. കാഴ്ച ഇറങ്ങി ഓടി. ദൂരെ നിന്ന് വരുന്ന ഭർത്താവ് കാണുന്നെന്താ? അദ്ദേഹം മരുന്ന് കണ്ടിട്ട് ഭാര്യ അടുത്തുനിന്ന് കാഴ്ച ഇറങ്ങി ഓടുന്നു വളരെ ധൃതിയിൽ. അദ്ദേഹം രംഗം ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ കൂടെ നിൽക്കുന്ന യാഗോ ആരോട് നില പറയാണ്. അതെനിക്ക് പിടിച്ചില്ല, അതെനിക്ക് തീരെ പിടിച്ചില്ല. ഒത്തലോട് മനസ്സിലൊരു ഉടക്ക് വീണു. പക്ഷെ ഒന്നും ഭാവിക്കാതെ ഭാര്യ അടുത്ത് വന്നു. ഭാര്യ അടുത്തിരുന്നു. ഭാര്യ പുറത്തേക്ക് വന്നു. ഇവിടെ നിൽക്കുകയാണോ? ഉണുമൊരുങ്ങി അങ്ങത്ര നേരം കാണാനുഴറി ഇരുന്നു ഞങ്ങൾ. ഉണുമൊരുങ്ങി അങ്ങത്ര നേരം കാണാനുഴറി ഇരുന്നു ഞങ്ങൾ. എന്താ മിണ്ടാത്തത്? എന്താ മുഖമല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ആ, എനിക്ക് നല്ല സുഖമില്ല. എന്താ? എനിക്ക് വല്ലാത്ത തലവേദന. തലവേദന? അവിടെ ഭർത്താവിന്റെ നെറ്റിത്തലത്തിൽ കൈവച്ചു. ആ, ചൂടുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കേൾക്കില്ല, വിശ്രമിക്കാഞ്ഞിട്ട. സാരമില്ല, ഞാനിപ്പൊ തലവേദന മാറ്റിത്തരാം. അങ്ങയുടെ കൈലേശ് അങ്ങയുടെ നെറ്റിത്തലത്തിൽ ചേർത്ത് വെച്ചൊന്ന് കെട്ടിത്തരാം. ഒരു മണിക്കൂർ കഴിയുമ്പോ തലവേദന മാറും. കെട്ടട്ടെ. അവൾ കൈലേശുമായി അദ്ദേഹത്തിന്റെ നെറ്റിത്തലത്തിൽ കൈലേശ് വെച്ച് കെട്ടാൻ നടത്തിയെന്നു. ഓത്തല്ലോ കൈ തട്ടി കൊണ്ടുപോ. അസ്വസ്ഥനായി അദ്ദേഹം അകത്തേക്ക് പോയി. അവൾ ഭർത്താവിനെ അനുഗമിച്ചു. ആ കൈലേശ് അവിടെ വീണ് കിടക്കുകയാണ്. അവൾ അത് കണ്ടില്ല, ഓർത്തില്ല, അറിഞ്ഞില്ല. അതാ വരുന്നു എമീലിയ. അവളെ കൈലേശ് എടുത്തു. കൊച്ചമ്മയുടെ കൈലേശല്ലോ ഇതെങ്ങനെ വീണുപോയി? വളരെ സൂക്ഷിക്കുന്നതാണല്ലോ അദ്ദേഹം ആദ്യമായി കൊടുത്ത പ്രേമ സമ്മാനം. ഇതെങ്ങനെ വീണുപോയി? എന്തിനാണെന്ന് അറിഞ്ഞില്ല. രണ്ടു ദിവസം കൊണ്ട് എന്റെ ഭർത്താവ് പറയുന്നു ഈ കൈലേശ് മോഷ്ടിച്ചോണ്ട് കൊടുക്കണം. ആ, അതാ വരുന്നു ഭർത്താവ്. ഇയാഗോ കൈലേശം കൊണ്ടുപോയി. ഊണ് കഴിക്കാനിരുന്ന് ഒതല്ലോ ഉണ്ടെന്ന് വരുത്തി പെട്ടെന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. ഭാര്യ ചോദിക്കുന്നു, എവിടെ പോകുന്നു? സമാധാനമില്ല അദ്ദേഹത്തിന്, മനസ്സമാധാനമില്ല. എന്തൊക്കെ കേട്ടിരിക്കുന്നു, നിർഭാഗ്യകരമായി എന്തൊക്കെ കേട്ടു, അതിന്റെ വിശദാംശങ്ങൾ അറിയണം. അദ്ദേഹത്തിന് ഇയാഗോയെ കാണണം. ഭാര്യക്കൊന്നും മനസ്സിലായില്ല. ഒതല്ലോ ചെന്ന് ഇയാഗോയെ കണ്ടു. എടാ ദ്രോഹി, എടാ നീ എന്റെ മനസ്സമാധാനം തകർത്തടാ ദ്രോഹി. എന്താ നീ പറഞ്ഞില്ലേ എന്റെ ഭാര്യ, എന്റെ ഭാര്യ സ്വൈരണിയാണെന്ന്? എനിക്കുള്ള വിശ്വാസമാണ്, പരിപൂർണ വിശ്വാസമാണ്. നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കണമെങ്കിൽ തെളിവ് തരൂ, തെളിവ്. വ്യക്തമായ തെളിവ് തന്നില്ലെങ്കിൽ ഒതല്ലോ ചാടി വിട അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഒതല്ലോ പിടി വിട്ടു. എന്തിനു പിടിയാ പിടിച്ചത്? ചോര വരുന്നല്ലോ. അല്ലെങ്കിലും ഇങ്ങനാ, സത്യം പറഞ്ഞാൽ പെടലിക്ക് പിടി കിട്ടും. നാട്ടുകാരെ, ആരും സത്യം പറയരുത്. സത്യം പറഞ്ഞാൽ പെടലിക്ക് പിടി കിട്ടും. അതുകൊണ്ടല്ലടാ എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്. നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തെളിവ് വേണ്ടേ? എന്റെ സേനാനായക, ഇതിനൊന്നും തെളിവ് കിട്ടുന്നില്ല. പിന്നെ ഒരു ചെറിയ തെളിവ് തരാം, അത് തെളിവായിട്ട് അങ്ങ് അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നമ്മുടെ കാഷ് ഉറക്കത്തിൽ വർദ്ധമാനം പറയും. ഓ, ഇന്നലെ ഞാൻ അവിടെ ചെന്നു, നേരെ ഇരുട്ടിക്കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങി. ഞങ്ങൾ രണ്ടും കൂടി ഒരു കട്ടിലിൽ കിടന്നപ്പോ തന്നെ അവൻ അങ്ങ് ഉറക്കമായി. ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക. രാത്രി ഒരു മണി ആയപ്പോ ഉറങ്ങിക്കിടക്കുന്ന കാഷ്യോ എന്റെ കൈക്ക് പിടിക്കുന്നു. എന്റെ ഒരു കൈ എടുത്ത് അവന്റെ നെഞ്ചത്ത് വെച്ച് അങ്ങോട്ട് തലോടാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറയുന്നു, ഡസ്റ്റമന, എന്റെ പ്രിയപ്പെട്ട ഡസ്റ്റമന, നാം തമ്മിലുള്ള സ്നേഹബന്ധം നിന്റെ ഭർത്താവ് അറിയരുതേ, സൂക്ഷിക്കണം. നീ എന്തിനെ കർമ്മനെ സ്നേഹിക്കാൻ പോയി? എന്റെ പൊന്നെ, എന്റെ ഡസ്റ്റമന, എന്റെ പൊന്നെ. സേനാനായക ഇത്രയും പറഞ്ഞിട്ട് അവൻ എന്റെ കയ്യിൽ രക്ഷാറുമ്പ. അതും കഴിഞ്ഞവൻ എന്നെ പെടുത്തിയ പാടൊന്നും പറയണ്ട. അവളെ അവളെ ഞാൻ ആയിരം ആയിരമായി പിച്ച് പിച്ച് ചെയ്യുന്നുവിടാ. സേനാനായക, അവിവേകമൊന്നും കാണിക്കരുത്, അവിവേകമൊന്നും കാണിക്കരുത്. ഇതൊരു തെളിവാണ്. ഒരുത്തൻ ഉറക്കത്തി
പിച്ചും പേയും പറഞ്ഞത് തെളിവാണ്. പിന്നെ സംശയം തോന്നിയ സ്ഥിതിക്ക് വിടരുത്. അങ്ങ് ഒരു ഒരു സമ്മാനം കൊടുത്തിട്ടില്ലേ ഭാര്യയ്ക്ക്? സമ്മാനിച്ചിട്ടില്ലേ അങ്ങൊരു സുന്ദരമാ കൈ തൂവാല, പുള്ളികളും തൂവുകളും കൊണ്ടൊരു തൂവാല. അതെ, അങ്ങനെ തൂവാല ഞാൻ കൊടുത്തിരുന്നത് എന്റെ ആദ്യത്തെ പ്രേമ സമ്മാനമാണ്. ആദ്യത്താണോ അവസാനത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടു ഞാനത് മാതിരിയില്ലല്ലോ. നാഴേക്ക് നാപ്പോട്ട് ആ തൂവാല വെച്ച് അയാളങ്ങ് ചുംബിക്കുന്നു. നീ കാഷോയുടെ കയ്യിൽ കണ്ട തൂവാല എന്നതാണെങ്കിൽ ഞാൻ അവൾ കൊടുത്ത തൂവാലയാണെങ്കിൽ എങ്കിൽ അവളെ ഞാൻ അവളെ ഇല്ലട അവളെന്റെ പ്രതികാരത്തിന് തകയില്ലടാ. കൈമോശം വന്ന കൈലേസിനെ കുറിച്ച് ഡസ്റ്റമന എമിലിയോട് സംസാരിക്കുക. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എമിലിയ. എന്ത് നഷ്ടം വന്നാലും എനിക്ക് സാരമില്ല. എൻ സർവ സമ്പൽ സമൃദ്ധികൾ ഒന്നാകെ എന്നേക്കുമായി എനിക്കില്ലാതെയാകിലും ഇല്ല ഞാൻ ദുഃഖിക്കുമായിരുന്നില്ലും സഹിക്കാനരുതൻ എമിലിയ. കൊച്ചുമാ അദ്ദേഹം വരുന്നുണ്ട്, യജമാനം വരുന്നുണ്ട്. ശരിയാണോ? അതല്ലോ വരുന്നു. എവിടെ നിന്ന് വരികയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ആ വീശ്യ മേലിൽ അഴിഞ്ഞാടാൻ പാടില്ല. സൽസ്വഭാവത്തിന്റെ ദേവതയാണ് അവൾ. സംശയിക്കിൽ ഒരു കാലവും നിന്നെ ഞാനെന്ന് പറഞ്ഞു നടന്ന മനുഷ്യൻ അതേ നാവ് കൊണ്ട് ആ വീശ്യ മേലിൽ അഴിഞ്ഞാടാൻ പാടില്ല. ചാരുസ്മിതത്താൽ ചതിക്കും പിശാചവൾ. അദ്ദേഹം അടുത്തു വന്നു. ഭാര്യ ചെന്നു കരം ഗ്രഹിച്ച് ചോദിച്ചു, തലവേദന എങ്ങനെയിരിക്കുന്നു? തലവേദന കുറവുണ്ടോ അങ്ങേച്ച്? ആ തലവേദന കുറവുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞത്? കുറവില്ലേ? കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. എന്താണ്? എനിക്ക് നൽകിയ വാഗ്ദാനം കാഷോയെ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞില്ലേ? ഓ അത് ശരി. മൂന്ന് ദിവസം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട്? ആ ശരിയാണല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞു. എന്താ സുഖമില്ലേ? തലവേദന കുറവുണ്ട്, പക്ഷെ ഈ വലത്തെ കണ്ണിന് വല്ലാത്ത ചുടിച്ചിരുന്ന് ഞാൻ കൈലാസം കൊടുത്തു. അവൾ അപ്പോൾ തന്റെ കയ്യിൽ നിന്ന് തുണി കഷ്ണം ഭർത്താവിനെ ഏൽപ്പിച്ചു. ഒത്തല്ലോ കടല ആ തുണി വാങ്ങിച്ചു, അത് നോക്കി. അദ്ദേഹം അത് വലിച്ചെറിയർ കൊടുത്തു. നിനക്ക് ഞാൻ ആദ്യം തന്ന കൈലേസ്, നിനക്ക് തന്ന ആദ്യത്തെ ആ പ്രേമ സമ്മാനം, അത് ഇപ്പോഴെന്റെ കൈവശമില്ല. ഇല്ലേ? ഒന്ന് കളഞ്ഞോ? ഇല്ല, കളഞ്ഞില്ല. ഒരുപക്ഷെ കളഞ്ഞു പോയാൽ? ഒരുപക്ഷെ കളഞ്ഞു പോയാൽ നിനക്ക് എന്നെ വില അറിയില്ല. എന്ത് മാതൃക ശക്തിയുള്ളതാണ് കൈലേസ്! ഞാനത് പറഞ്ഞില്ലല്ലോ, അത് എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയാവോ? അമ്മ നിന്നാണ്. അമ്മ മരിക്കാൻ കിടക്കുമ്പോ എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോനെ ഒതല്ലോ ഇതാ നിനക്കിരിക്കട്ടെ. നീ ഇത് നൽകണം സമ്മാനമായി. ഈ കല്യാണം കഴിക്കുമ്പോ ഈ തൂവാല തന്നെ വീടിന് കൊടുത്തേക്കണം. നീ ഇത് നൽകണം സമ്മാനമായി നിന്നോ മനെ. അങ്ങനെ അമ്മ പറഞ്ഞനുസരിച്ചാണ് ആ തൂവാല നിനക്ക് ഞാൻ തന്നത്. അമ്മയ്ക്ക് ഇതെങ്ങനെ കിട്ടിയെന്നോ? ഈജിപ്റ്റുകാരി ഒരു മന്ത്രവാദിനെ തള്ള ആറുമാസം ഒരു മുറിക്കാത്ത് കരുന്ന് മന്ത്രം ജപിച്ച് മന്ത്രം ജപിച്ചാണ് അമ്മയ്ക്ക് സമ്മാനിക്കുന്നത്. കൊടുക്കുമ്പോ അവർ പറഞ്ഞു കൊടുത്തു, ഇതാരും നൽകിലോ നഷ്ടപ്പെടുകിലോ ഭർത്താവിനെ പ്രിയദർശനയായിടും. ഈ തൂവാല ആർക്കെങ്കിലും കൊടുക്കോ ഇവിടെ നഷ്ടപ്പെടുകയും ചെയ്താൽ ഭർത്താവിനെ പ്രിയദർശനയായിടും. അതുകൊണ്ട് കൊണ്ട് കളയരുത്, സൂക്ഷിച്ചോ. അത്രയ്ക്ക് മാന്ത്രിക ശക്തി ഉള്ളതാണോ കൈലേസ്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താ നീ അത് കൊണ്ട് കളഞ്ഞോ? ഇല്ല, കളഞ്ഞില്ല. നിന്റെ ഉണ്ടോ? ഉണ്ട്. എടുത്തോണ്ട് വരൂ, എനിക്കത് കാണണം. എടുത്തോണ്ട് വരൂ. അവൾ അകത്തേക്ക് ഓടി എടുക്കുന്ന മട്ടിൽ, എടുക്കാൻ പോകുന്ന മട്ടിൽ പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തു. ഇല്ല ഞാൻ ഇന്നതു നൽകുന്നില്ല ഞാൻ അങ്ങയുടെ മുമ്പിൽ അവയുടെ
അപേക്ഷ സമർപ്പിച്ചു. അങ്ങയുടെ പ്രാണസുഹൃത്തിന് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കാൻ സമ്മതിച്ചു. ഇപ്പോ തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെ കൈലേശയുടെ കാര്യം പറയൂ. കൈലേശ് കൊണ്ടുവരൂ. എത്ര നല്ലൊരു ചെറുപ്പക്കാരനാ കേശു. അയാളെപ്പോലെ ഉപദായകൻ എവിടെ കിട്ടും? അങ്ങയുടെ കാരുണ്യത്തിന്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനല്ലേ കേശു? അയാളെ തിരിച്ചെടുക്കണം. കൈലേശ് കൊണ്ടുവരൂ. പിന്നെ നിന്നില്ലറിഞ്ഞു പോയി കളഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു. വളരെ ഗൗരവപ്പെട്ടാണല്ലോ പോയത്. വേണ്ട കൊച്ചുമായി വിളിക്കരുത്. ദൈവം ശാന്തനായിട്ട് വരട്ടെ. നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കാം. അതാ കയറി വരുന്നു. യാഗോ ഒറ്റക്കല്ല, കാഷോയും ഒത്താണ് വരുന്നത്. യാഗോ കയറി വന്ന് ചോദിച്ചു, കൊച്ചമ്മ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നു? അമീലിയ, എന്താ കൊച്ചമ്മയ്ക്ക് ഒരു ദുഃഖം? യജമാനൻ ഒത്തിരി ഒത്തിരി വഴക്ക് പറഞ്ഞു. യജമാനൻ കൊച്ചമ്മ വഴക്ക് പറഞ്ഞു. ഏ കാഷോ, ഈ പറഞ്ഞു കണ്ടോ, യജമാനൻ കൊച്ചമ്മ വഴക്ക് പറഞ്ഞു. എടാ അങ്ങനെ പതിവുണ്ട്. കൊച്ചുമ സങ്കടപ്പെടണ്ട, ഞാൻ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞ് സമാധാനപ്പെടുത്തി ഉടനെ കൊണ്ടുവരാം. കാഷോ നീ ഇവിടെ നിൽക്കണേ, ഞാൻ ഉടനെ വരാം. യാഗോ ഇറങ്ങിപ്പോയി. കാഷോയെ നിർത്തിയിട്ട് പോയി. എന്തോ കൊസറാക്കോളി ഒപ്പിക്കാൻ പോയിരിക്കാണ്. കാഷോ കണ്ടപ്പോൾ പിന്നെയും സഹതാപാർദ്ദയായിട്ട് സമനെ ചോദിച്ചു പോയി, എന്താ വിശേഷം? കൊച്ചമ്മ, ഞാൻ എന്റെ സങ്കടം ആവർത്തിച്ചു പറയുകയാണ്, അദ്ദേഹം എന്നെ തിരിച്ചെടുത്തില്ല. എന്ത് ചെയ്യാനാ കേഷു, സ്വഭാവമൊക്കെ ഒന്ന് മാറിയിരിക്ക. സാരമില്ല, നീ പോയിക്കോളൂ. നിനക്ക് വേണ്ടിയ പരമാവധി സംസാരിക്കാം. ഡസ്റ്റമ്മന് പിന്നെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, കാര്യമറിയാതെ. സന്തുഷ്ടനായി കേഷു ഇറങ്ങിപ്പോയി. തെരുവിൽ ചെന്നപ്പോ അവനെ തേടി വരുന്ന ഒരു പെണ്ണ്, ആ വരുന്ന പെണ്ണ് ഈ കഥയിൽ ആദ്യമാണ്. ഉത്തര മധുരാപുരിയിൽ വാസവദത്തെ അറിയാത്തവരായിട്ട് ആരുമില്ലെന്നാണല്ലോ ആശാൻ പാടിയത്. ഈ ഈ ദ്വീപിൽ ഇവളെ അറിയാത്തവരായി ആരുമില്ല. ഇവളുടെ പേര് ബിയാൻക. ഇവരുടെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരുടെ പേര് ബിയാൻക. ഈ ദ്വീപിലെ കുപ്രസിദ്ധ ഗണിക. കാഷോയെ തേടി വരികയാണ്. കാഷോയുടെ ജോലി നഷ്ടപ്പെട്ട ദിവസം മുതൽ മനസ്സിന് സമാധാനത്തിന് വേണ്ടി ആരോ കൊണ്ട് പരിചയപ്പെടുത്തിയതാ. എപ്പോൾ പരിചയമായി അപ്പോൾ തുടങ്ങി അവൾക്ക് ഇവന്റെ പേരിൽ ഒരു സൂക്കേട്, ഉപഗുപ്തന്റെ പേരിൽ വാസവദത്തേക്ക് തോന്നിയ അതേ രോഗം തന്നെ പ്രേമം. ഇവനെ കണ്ടിലേക്ക് ഉറക്കം വരുന്നില്ല, അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. കേഷു ചോദിച്ചു, സത്യം ഞാൻ നിന്നെ തേടി വന്നതല്ലേ? അങ്ങേ കാത്തുകൂടെ ഓ, നീ എന്നെ കാത്തു കൊഴഞ്ഞിറങ്ങിയതാണല്ലേ. ബിയാൻക, നിനക്ക് ഞാൻ ഒന്നും തന്നിട്ടില്ലല്ലോ. ഇതാ നിനക്കൊരു തൂവാല, നമുക്ക് പരിചയമുള്ള തൂവാല, ഡസ്റ്റ്ബിനാണ് തൂവാല. ഇയാകോ മുട്ടിച്ചോണ്ട് പോയ തൂവാല, കൊണ്ടിരുന്ന് അവന്റെ കട്ടിലിട്ട് കൊടുത്ത തൂവാല. അവൻ ഇതാ ബിയാൻകയ്ക്ക് സമ്മാനിക്കുന്നു. ആരെ നൽകിയ സത്യം പറയും, വല്ല പെൺപിള്ളേരും തന്നാണോ? എന്റെ പൊന്ന് ബിയാൻക, സത്യദോഷം പറയാതെടി, ദൈവദോഷം പറയാ, നാക്കിറങ്ങി പോടി. എനിക്ക് നീയല്ല മറ്റാരും ആരെങ്കിലും ഉണ്ടോ? ഇത് കൺമണിയും കാമുകനും ദൂരെ ചെന്ന് മറയുന്നു. ഈ സമയത്ത് കുഞ്ഞുന്നോതല്ലോ കണ്ടു, അദ്ദേഹം കടപ്പുറത്ത് മണൽപ്പുറത്ത് എന്തൊക്കെ എഴുതി മാറ്റിയിരിക്കുന്നു. ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് അങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞെന്ന് വിളിച്ചു, സേനാനായക, അദ്ദേഹം മുഖം ഉയർത്തി. ആഹാ, നീ വന്നു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ അദ്ദേഹത്തെ കണ്ടു. ആരെ? കാഷോയെ കണ്ടു. ഓഹോ, എന്ത് പറഞ്ഞു അവൻ? എന്ത് പറഞ്ഞത്?
ഞാൻ എങ്ങനെ പറയും? അത് സംഭവിച്ചിരിക്ക. എന്ത് സംഭവിച്ചു? എങ്ങനെ പറയും? അവൻ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെ അങ്ങയോട് പറയും? അങ്ങയുടെ കാതിൽ മന്ത്രിക്കും. ഇയാഗോ മുതലോട് കാതിൽ ദുഃഖം മന്ത്രിച്ചു കൊടുക്കുന്നു. എല്ലാം എല്ലാം മന്ത്രിച്ചു തന്നപ്പോൾ മുതല് പൊട്ടിത്തെറിച്ച മാതിരി പിടഞ്ഞു. അങ്ങനെ പറഞ്ഞു. അവൻ എന്റെ വീട്ടിൽ എന്റെ മരുന്ന് ഏൽക്കുന്നുണ്ട്, എന്റെ മരുന്ന് ഏൽക്കുന്നുണ്ട്. ബോധം കെട്ട് കിടക്കുന്ന പാവം മൊത്തല്ലയുടെ മുഖത്ത് അവൻ വെള്ളം കുടഞ്ഞു കൊടുത്തു. കണ്ണു വെട്ടി വെട്ടി തുറന്ന് മൊത്തല്ല എഴുന്നേറ്റു. യാഗോ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോടാ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോടാ? അങ്ങ് സങ്കടപ്പെടരുത്. അങ്ങയുടെ ഭാര്യ അങ്ങ് ചതിച്ചു. അതിനെന്താ? ഇത് സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല. അങ്ങ് കുറെ കൂടെ പൗരുഷം എടുക്കണം. പൗരുഷം? എനിക്ക് എങ്ങനെ പൗരുഷം ഉണ്ടാകൂടാ? ഇവിടെ ഭാര്യ വച്ചിട്ടുമ്പോൾ എങ്ങനെ പൗരുഷം ഉണ്ടാകൂടാ? അങ്ങ് സങ്കടപ്പെടുന്ന അങ്ങക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ലോകം നിറയെ. അതേപോലെ മണ്ണന്മാരും ഭർത്താക്കന്മാരും. കുലടയായ അങ്ങ് അവിവേകമൊന്നും കാണിക്കരുത്. എനിക്ക് അങ്ങേ വിശ്വാസമല്ല. അങ്ങൊരു കാര്യം ചെയ്യും, ഒന്ന് ഒളിച്ചു നിൽക്കാവോ? ഒരു അഞ്ചു മിനിറ്റ് ഒളിച്ചു നിൽക്കാവോ? അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാനിപ്പോൾ പറഞ്ഞാൽ അവരെ കൂടെ സമ്മതിപ്പിക്കാം. അങ്ങ് കേൾക്കെ, അവരെ കൂടെ സമ്മതിപ്പിക്കാം. ഒന്ന് ഒളിച്ചു നോക്കൂ. മൊതലോ ഓടി ഒളിക്കുന്നു. ഹലോ ലെഫ്റ്റനന്റ് കാഷ്യോ വരണം. കാഷ്യോ വന്നു. അച്ഛന എന്നെ ആക്ഷേപിക്കുന്നു. ഞാനിപ്പോൾ ലെഫ്റ്റനന്റ് അല്ല, ഇല്ലാത്ത പദവി ചേർത്ത് വിളിച്ചെന്നെ ആക്ഷേപിക്കുന്നു. ആ പദവി ഒക്കെ കിട്ടും. ആ പദവി അല്ല, അപ്പുറത്തെ പദവി കിട്ടാൻ പോലും. പക്ഷേ പിടിച്ച പിടി വിടരുത്, രസവനെ വിടരുത്. ആ അലട്ടിക്കൊള്ള കാര്യം സാധിച്ചെടുക്കുന്നവരെ. മുതലോ ഒളിച്ചു നിൽക്കുന്ന കാഷ്യക്കറിയില്ലല്ലോ മുതലോടെ മുഖഭാവം നമുക്ക് ഊഹിക്കുന്ന ലോകത്ത് നടന്നാലും അറിയില്ല. തൊട്ടടുത്ത് കതിനാ പൊട്ടിച്ചാൽ മുതലോ അറിയില്ല. മുതലോടെ ശ്രദ്ധ മുഴുവൻ കാഷ്യയുടെ മുഖത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. യാഗോ പറയുന്ന പോലെ മുതലിക്ക് കേൾക്കണ്ട, അത് യാഗോയ്ക്ക് അറിയാം. യാഗോ അടുത്ത് ചെന്ന് കാഷ്യയുടെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുന്നു. നിന്റെ അവളുണ്ടല്ല ബിയാൻക, അവൾ വിചാരിച്ചെങ്കിൽ ഇതിനൊക്കെ മുമ്പ് തന്നെ തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. ആ പറഞ്ഞത് മുതലോ കേട്ടില്ല. ബിയാൻകയുടെ പേര് കേട്ടപ്പോ കാഷ്യ ചിരിച്ചു പുച്ഛരസത്തിൽ. അവളോ? ആ അവള് അവിടെ കാര്യം വലിയ ശല്യമായിരിക്കും. ഞാനിതൊരു കടപ്പുറത്തിരിക്കുമ്പോ അവിടെ വന്നിരിക്കുന്നു. എന്റെ കഴുത്തിൽ കെട്ടിവിടെ ഒരു കാര്യച്ചില്ല, ഞാൻ അവളെ കല്യാണം കഴിക്കണം. എന്റെ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റുമോ? മുതലോ കേൾക്കുന്നതെന്ന് തന്റെ ഭാര്യ വഴി വന്നു. അവിടെ വന്ന് വെറുതെയും എനിക്കപ്പോ വിഷം തരും. വിഷം തരില്ല ഞാൻ. വിഷം കൊടുത്തു പോന്നാൽ തെളിവാണ്.
ഇങ്ങനെ അടുത്ത് കിടന്നല്ലേ ഉറങ്ങുന്നത്? ഉറക്കം പിടിക്കുമ്പോ കഴുത്ത് നോക്കി ഒരു പിടുത്തം പിടിച്ച കിടന്ന് തീർന്നിരിക്കും. അതെ, നീ പറഞ്ഞാണ് ശരി. ഇവളെ ഇത്തരക്കാരി അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് കൊല്ലണം. രാജദൂതന്മാരാരോ വരുന്ന കാഹളം കേട്ടു ഇയാഗ് പുറത്തേക്ക് ഓടി, പെട്ടെന്ന് തിരിച്ചു വന്നു. സേനാനായക, ആ വരുന്ന മറ്റാരുമല്ല. ഊഹിച്ചിടുന്നു ഞാൻ നൂതന സന്ദേശവാഹകരായ ഇയാഗോ പറഞ്ഞാൽ ശരിയായില്ല. രാജദൂതൻ വന്നു, സേനാനായകനെ അഭിവാദനം ചെയ്തു. ബെനീസിന് വരികയാണ് രാജ സന്ദേശവുമായി. അങ്ങ് വായിച്ചറിയാനുള്ളതാണ്, സന്തോഷ വർത്തമാനമാണ്. വായിക്കൂ, നിങ്ങൾ തന്നെ വായിക്കൂ. നാട്ടിൽ മടങ്ങി എത്തിയിടണം നായകൻ, നാട്ടിൽ അങ്ങോട്ടിനെ ബെനീസിൽ എത്തണം നായകൻ തന്റെ ജോലിയെല്ലാം ഉപനായകനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് നാട്ടിൽ തിരിച്ചെത്തണം. ഇത്രയും വായിച്ചു നിന്നപ്പോൾ ഡസ്റ്റ്മനെ അവിടെ വന്നു. അവിടെ നിന്ന് കേട്ട് തുള്ളിച്ചാടി, ഒരു കൊച്ചു പെൺകുട്ടി പോലെ തുള്ളിച്ചാടി. ഈശ്വരായ, എനിക്ക് തൃപ്തിയായി. ഞാൻ എത്ര പ്രാവശ്യം എന്റെ ഭർത്താവിനോട് പറഞ്ഞു കാഷ്യൂ തിരിച്ചെടുക്കണം, തിരിച്ചെടുക്കണം, കേട്ടില്ല. ഇനി തിരിച്ചെടുത്തല്ലേ പറ്റൂ. എന്താ രാജകൽപ്പന? സന്തുഷ്ടയായി നിനക്കത്രയ്ക്ക് സന്തോഷമാണോ അവനെ തിരിച്ചെടുക്കുന്നത്? ആ ചോദ്യം മനസ്സിലാക്കാതെ പാവൺ ഡസ്റ്റ് പറഞ്ഞു പോയി. അതെ പ്രാണേശ്വര, പ്രാണേശ്വര, അവനെ അങ്ങനെ വിളിക്കുന്ന ചുണ്ടുകൊണ്ട് എന്റെ ഈ പ്രാണേശ്വര. നീ അവനെ അങ്ങനെ അല്ലേ അല്ലടി വിളിക്കുന്നു? അവനെ അങ്ങനെ അല്ലടി വിളിക്കുന്നു? പട്ടാളക്കാരന്റെ കയ്യിൽ നറുവെണ്ണ പോലെ നനുത്ത കവിൾത്തടം. ആട്ടിയേറ്റവള് പുളഞ്ഞു പോയി. ഇല്ല, ഞാനിത് അർഹിക്കുന്നില്ല, ഞാനിത് അർഹിക്കുന്നില്ല. ഇല്ലടി, ഇല്ലടി, എന്നെ തല്ലരുത്, തല്ലരുത്. വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ബംഗ്ലാവിലേക്ക് പോയി. ശരി, കാഷ്യൂ തിരിച്ചെടുത്ത് ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരാം. അങ്ങനെ ഒരുവിധം പറഞ്ഞൊപ്പിച്ചിട്ട് മോഹൻലോയ് ബംഗ്ലാവിലേക്ക് പോയി. രാജദൂതം വായി പൊളിച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഞാൻ എന്തായി കണ്ടത്? മോഹൻലോ ഭാര്യയെ തല്ലി എന്ന് ഞാൻ നാട്ടിൽ ചെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്നെ തല്ലുന്നില്ലേ? എന്തായി മനുഷ്യൻ കൊഞ്ച നാട്ടുകാർ ധരിച്ചു വെച്ച്? നാട്ടുകാർ മാത്രമോ? സങ്കടം പറഞ്ഞു തിരിച്ചെടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പറഞ്ഞിട്ട് ഉടനെ അവൻ പോയോ? അതെ, കാഷോയോ മൊത്തവൻ സല്ലപിക്കുന്നത് കണ്ടതില്ലേ സത്യമോ? കാഷോയോ മൊത്തവൻ സല്ലപിക്കുന്നത് കണ്ടതില്ലേ സത്യമോ? കണ്ടിട്ടും കേട്ടിട്ടും സംശയി, കണ്ടിട്ടും കേട്ടിട്ടും സംശയി. എന്തായി ചോദിക്കുന്നത്? എന്റെ കൊച്ചമ്മയെ കുറിച്ചാണ് ചോദിക്കുന്നത്. എടീ, നീ സംശയിച്ചോ? ഞാൻ ചോദിച്ചില്ല, ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. അവൾ തമ്മിൽ സംസാരിക്കുമ്പോ നിന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഇല്ലില്ല നായക, സംശയിച്ചിടുവാൻ. എന്തൊക്കെ ചോദിക്കുന്നത് യജമാൻ? എന്റെ കൊച്ചമ്മയെ കുറിച്ചാണ് യജമാൻ ചോദിക്കുന്നത്. നീ പുറത്തു പോയ്ക്കോ, ഇത് ഒരു ഒത്തുകളിയാ. നീ നിന്റെ കൊച്ചമ്മയുടെ നിന്റെ കൊച്ചമ്മയുടെ ആള് തന്നെ. നീ പോയ്ക്കോ. എമീലിയ, അവിടേക്ക് വരാൻ പറയും, ഡസ്റ്റ്മനെ വരാൻ പറയും. എമീലിയ പോയി. അല്പം കഴിഞ്ഞു ഡസ്റ്റ്മനെ വന്നു. അവിടെ കവിൾത്തട്ടിൽ
അച്ചുവരലിന്റെ പാട്, അട്ടിക്കൊണ്ട പാട്, ചോര ചത്തു കിടക്കുന്ന മാതിരി തെളിഞ്ഞു കാണാം. പരുനിർപ്പൂക്കൾ വിടുന്ന മാതിരിയുള്ള മനോഹരമായ കവിൾത്തട്ടിൽ ചോര ചത്തു കിടക്കുന്ന മാതിരി അടിയുടെ പാട്, മനോഹരമായ മുടി മുഖത്ത് വീണ് കിടക്കും. ആ മട്ടിൽ അവൾ സുന്ദരിയാണ്. അങ്ങനെ വിളിച്ചോ? വിളിച്ചു വിളിച്ചു. എന്താണ്? അടുത്ത് വരുവോ മനെ? എന്താണ്? എന്റെ കണ്ണിലുറ്റു നോക്ക്, എന്റെ കണ്ണിലുറ്റു നോക്കടി. എന്താണ്? എടി, നീ ആരാണ്? നീ ആരാണെന്ന് പറയൂ. അങ്ങയുടെ ഭാര്യ സത്യജി. നീ എന്റെ മാത്രം ഭാര്യയാണ് സത്യജി. എടി, സത്യസന്ധയാണി ഞാൻ, ഈശ്വരൻ സത്യമായ അറിയുന്നു സംശയം. ഈശ്വരൻ, നിന്റെ ഈശ്വരൻ അറിയാവിടെ നീ ഒരു മഹാവഞ്ചകയാണ്. ചൊല്ലുവാൻ കരി പോലുമോ ദേവാ, ഞാൻ ചൊല്ലുക എങ്ങനെ വച്ചിച്ചിതങ്ങേ, ചൊല്ലുക എങ്ങനെ വച്ചിച്ചിതങ്ങേ. ഞാൻ ഏത് വിധത്തിൽ ആരുടെ കൂടെ എങ്ങനെ അങ്ങേ ചതിച്ചെന്ന് പറയൂ. നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ, അവരുടെ കണ്ണുകൾ ജലാർദ്ദരമാക്കുന്ന കണ്ടപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഒന്നല്ലോ ശാന്തനായി. ജീവിതത്തിൽ ഏത് ക്ലേശം വേണമെങ്കിലും ഞാൻ സഹിച്ചുകൊള്ളാം. നിത്യദാരിദ്ര്യ ദുഃഖം വന്നാൽ പോലും ഞാൻ സഹിച്ചുകൊള്ളാം. പക്ഷെ നീ എന്നെ ചതിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല, സഹിക്കാനാവില്ല. അങ്ങ് എന്തായി പറയുന്നത്? ഞാൻ ഏത് വിധത്തിൽ ആരുടെ കൂടെ എങ്ങനെ അങ്ങനെ ചതിച്ചെന്ന് പറയൂ. എടി, നീ ഒരു വിഷപുഷ്പമാണ്. നിന്റെ ഈ സൗന്ദര്യവും സൗരഭ്യവും ആരെയും ചതിക്കുവേണ്ടി, ആരെയും എങ്കിലും എന്റെ സംശയം അതല്ല. അദ്ദേഹം പറയുന്ന പോലുള്ള പെണ്ണുങ്ങൾ ലോകത്തുണ്ടോ? എന്താ വെച്ചമ്മ?
കൊച്ചമ്മ, നമ്മുടെ രണ്ട് പെൺമാർക്ക് പിറന്നവരാണെങ്കിൽ ചിലപ്പോ നമുക്കും അബദ്ധം പറ്റിയെന്ന് വരാം. അവളെ പറഞ്ഞു വിട്ടിട്ട് ഡസ്മന ഉറങ്ങാൻ കിടന്നു. നേരെ വരട്ടി ഓഥല്ലോ തിരിച്ചെത്തി. അകത്ത് കടന്നില്ല, മുറ്റത്ത് നിൽക്കുകയാണ്. ഇടയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങും, ശബ്ദം പ്രതീക്ഷിക്കുന്നവനെ പോലെ. ഇയാഗോ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഇന്ന് കേശോടെ കഥ കഴിച്ചു. അല്പം കഴിഞ്ഞു കേശോ കരയുന്നു, കേശോടെ കഥ കഴിക്കുന്നു. എന്റെ സ്നേഹിതന് ഇയാഗോ വാക്ക് പാലിക്കുന്നു. ആത്മസുഹൃത്തിനെ കൊലപ്പെടുത്താവുന്ന വാക്ക് പറഞ്ഞവൻ വാക്ക് പാലിച്ചിട്ട് ഞാനിതാ വഞ്ചിതനായവൻ ചാഞ്ചാടി നിൽക്കുന്നു. വന്നു കഴിഞ്ഞു ഇല്ലിനി താമസം വഞ്ചകി. ഭാര്യയുടെ സമീപത്തു നിന്ന് മനുഷ്യൻ വിറയ്ക്കുന്നു. ഭാര്യയുടെ ഗളനാളഞ്ഞിരിക്കൻ കരാളകരങ്ങൾ നിട്ടു. ഞെട്ടിപ്പുറം കൊണ്ട് മാറും. ഇല്ല, ഇവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുമായിരുന്നു. ഇവിടെ സൗന്ദര്യം പല ചെറുപ്പക്കാരി പടുപൊഴിയും ചാടി. കഴുതിയിരിക്കാൻ ചെന്നിട്ട് മനുഷ്യൻ പിന്നെയും ഞെട്ടി പുറകോട്ട് മാറും. ഈ വിളക്ക് ഞാൻ കെടുത്തിയാൽ എനിക്ക് വീണ്ടും കൊളുത്താം. ഈ പൂ ഞാൻ പൊട്ടിച്ചെടുത്താൽ ഇതിനെ വീണ്ടും ജീവൻ നൽകാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഈ ചെടിയെ നിർത്തി തന്നെ ഇതിന്റെ സ്വർഗീയ സൗരഭം ഞാൻ ഒരിക്കൽ കൂടി നുകരും. ഓഥല്ലോ ഭാര്യയെ ചുംബിച്ചു, വീണ്ടും ചുംബിക്കാൻ ചെന്നു. അവൾ ഞെട്ടി ഉണർന്നു. ഓഥല്ലോ എപ്പോൾ വന്നു? എന്താ വിളിക്കാൻ ചെന്നത്? കിടക്കുന്നില്ലേ? എന്തിനു തുറച്ചു നോക്കുന്നു? എന്തിനു വിറയ്ക്കുന്നു? എന്തിനു പല്ലി കടിച്ചു? എനിക്ക് പേടിയാവുന്നു. ശബ്ദിച്ചു പോയി. എടി, നീ ഇന്ന് പ്രാർത്ഥിച്ചു? പ്രാർത്ഥിച്ചു. എന്തെങ്കിലും പാപം ഈശ്വരനോട് ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാണെങ്കിൽ അതുകൂടെ നിർവഹിക്കും. എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? നീ നിന്റെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങളെ സമീപിച്ചു. എടി, ഞാൻ നിനക്ക് തന്ന കൈലേസ് നീ കാഷ്യക്ക് കൊടുത്തോ. കരുതി സംസാരിക്കണം. അവന്റെ കൈവച്ച് ഞാനത് കണ്ടു. അല്ല, അവൻ സമ്മതിച്ചു. നീ അവനെ സമ്മാനിച്ചു. ഇല്ല, അങ്ങനെ സമ്മതിക്കില്ല. വിളിക്കൂ, വിളിക്കൂ, നമുക്ക് ചോദിക്കാം. നീ ഇപ്പോൾ പറഞ്ഞ സത്യമാണ്, നീ അവനെ സമ്മതിക്കില്ല. അവനെ കാഷ്വലി ആണുങ്ങൾ കൊന്നു കൊലവിളിച്ചു. കഷ്ടമായി പോലേ? ഇല്ലെങ്കിൽ കഷ്ടമായി പോയി. ഓത്തല്ലോ ഭ്രാന്തനായി. ഭാര്യയുടെ ഗളനാളം ഞെരിക്കുന്നു. അവൾ കിടന്ന് ഞെളിമിരിക്കൊള്ളുന്നു. ആരോ വാതിലിൽ തട്ടി. ഒത്തല്ലോ അങ്ങോട്ട് ഓടി. ആരോ? ഞാൻ അമീലിയ. എന്ത്? തെരുവിലൊരു കൊലപാതകം. ബെനീസുകാരൻ റോട്രിഗോയെ കാഷോ കൊന്നു. കൊന്നോ? കാഷോ കൊന്നോ? അല്ല, കാഷോ കൊന്നു. കാഷോ ജീവിച്ചിരിക്കുന്നു. അതെ. അങ്ങനത്തെ പരിഭ്രമിച്ചു നിൽക്കുന്നു. എന്താ കൊച്ചമ്മ എവിടെ? എമീലിയ അകത്തി കോടിച്ചെന്നു. എമീലിയ കണ്ടു, അവിടെ കൊച്ചമ്മ മരിച്ചു കിടക്കുന്നു. അവൾ വാവിട്ട് കരയുന്നു. അങ്ങനത്തെ അങ്ങക്ക് സങ്കടമില്ലേ? ഇല്ലടി, ഞാനാണ് അവളെ കൊന്നത്. ഇവിടെ കഴുത്തി ഞരിച്ചത്. എന്തിനു മഹാപാതകം ചെയ്തു? എന്തിന്? ഇവൾ മഹാദുർവൃത്തിയായിരുന്നു. ഇവൾക്ക് ഞാൻ കൊടുത്ത കൈലേസ്, ഞാൻ ഇവൾക്ക് കൊടുത്ത കൈലേസ് ഇവിടെ കാമകന് കൊടുത്തു കളഞ്ഞു. മരമണ്ഡനായ സേനാനായക, ഞാനാണ് കൈലേസ് ഇവിടെ കൊണ്ടുപോയത്. എന്റെ ഭർത്താവ് ഇതാ വരുന്നു. ഈ മനുഷ്യൻ എന്റെ കയ്യിൽ നിന്ന് വിളിച്ചു വിളിച്ചോണ്ട് പോയി. അതെല്ലാം പറഞ്ഞു തീർക്കറിയാമോ? സമ്മതിച്ചറിയാമോ? തന്റെ ഭാര്യയുടെ ഗളനാളത്തിൽ കത്തി ഇറക്കി കളഞ്ഞു. എമീലിയ രക്തത്തിൽ മിടയ്ക്കുന്ന അവസാനമായിട്ട് അവള് പറഞ്ഞു, എന്റെ കൊച്ചമ്മ മനുശുദ്ധിയായിരുന്നു, മനുശുദ്ധിയായിരുന്നു. എമീലിയും മരിച്ചു. മുതലോടെ കിടക്ക് മുറിയിൽ രണ്ട് പ്രേതങ്ങൾ. ആരോ വാതിലി തട്ടുന്നു. ഇതാ രാജദൂതൻ, സംഹാരദൂതനെ പോലെ. മുതല്ലോ ഇയാഗോയെ കെട്ടി നിർത്തിയിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ഓഥല്ലോ വാളുമായി ചാടി വീണു. രാജദൂതൻ തടഞ്ഞു. ഓഥല്ലോ, നിങ്ങൾ വളരെയധികം വിഡ്ഢിത്തം കാണിച്ചിരിക്കുന്നു. നിങ്ങളും ഇവനും ചേർന്ന് പാവം കാഷ്യയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയല്ലേ? അതെ, ഒരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ ഈ നിമിഷം മുതൽ ബെനീസല സർവ സൈന്യാധിപനല്ല. നിങ്ങൾ ഞങ്ങൾ ബന്ധിക്കാൻ പോകുന്നു. ഓഥല്ലോ കൈ ഉയർത്തി. രാജദൂത, എന്നെ ബന്ധിക്കൂ. ഒരു നിമിഷം എനിക്ക് തരൂ. ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ അരപ്പട്ടയിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അതിപ്പോഴും അത് മാത്രം ശേഷിച്ചിട്ടുണ്ട്. ഈ കത്തി നിങ്ങളുടെ നാടിന് വേണ്ടി, വെനീസിന് വേണ്ടി ഞാൻ ഒരിക്കൽ ഒരു തുർക്കയുടെ മാർ കുത്തി ഇറക്കിയതിന്റെ പിടിയോളം. ഇതാ, ഇതുപോലെ ഇതുപോലെ സ്വന്തം കത്തി സ്വന്തം മാർ കുത്തി ഇറക്കുന്നു.
എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യൻ ഓടിപ്പോയി. ഭാര്യയുടെ ഭാര്യയുടെ മൃതദേഹത്തിൽ വീഴുന്നു. ചുംബിച്ചു നിന്ന ഞാൻ നിഗ്രഹിച്ചോ മരെ ചുംബനത്തോടെ ഞാൻ പോട്ടേ ചുംബനത്തോടെ ഞാൻ പോട്ടേ ചുംബനത്തോടെ ഞാൻ